ഭൂമി സത്യങ്ങൾക്ക് ബലിയല്ല നീ, നഗ്ന പാപങ്ങൾക്ക് നദിയല്ല നീ, അശ്വവേഗങ്ങൾക്കൊരിരയല്ല, കാലങ്ങൾ അശ്രുകൊണ്ടെഴുതേണ്ട കഥയല്ല നീ, അശ്രുകൊണ്ടെഴുതേണ്ട കഥയല്ല നീ. അഗ്നിസത്യങ്ങൾക്കു ബലിയല്ല നീ, നഗ്ന പാപങ്ങൾക്കു നദിയല്ല നീ, അശ്വവേഗങ്ങൾക്കൊരിരയല്ല, കാലങ്ങൾ അശ്രുകൊണ്ടെഴുതേണ്ട കഥയല്ല നീ, അശ്രുകൊണ്ടെഴുതേണ്ട കഥയല്ല നീ. നിന്നെ ഞാനറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ, നിന്നെ ഞാനറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ. വെള്ളിമേനാവേറും ഇന്ദ്രമോഹങ്ങൾ തൻ പള്ളിയറ നിന്നെ മോഹിച്ചു, വെള്ളിമേനാവേറും ഇന്ദ്രമോഹങ്ങൾ തൻ പള്ളിയറ നിന്നെ മോഹിച്ചു, കുലമഹിമ ചിതൽ തിന്ന നാലുകെട്ടറയിലെ കുരുതിക്കു നിന്നെ തളച്ചു, മനുമന്ത്രവാദികൾ ഒഴിഞ്ഞ പന്തങ്ങളാൽ ദേവിയായി നീ ദേവദാസിയായി, നിന്റെ തുടുചോര പുരുഷന്നുരതി പുഷ്പമായി, ചുടുകണ്ണു നീർത്തുള്ളി കവി ദുഃഖമായി. നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ, പരിചയും വാളും നിനക്കു നീ മാത്രം, ഇനി പരിചയും വാളും നിനക്കു നീ മാത്രം, ഇനി ഒരു വിഗ്രഹത്തിൻ്റെ മൗനമല്ല, മണ്ണിനി മകളിൽ പിടയും വിഷാദമല്ല, പുറ്റുമൂടുന്നൊരിക്കോലകപ്പുരകളിൽ രുദ്രതാളം നീ പടർത്തും, ജീവന്റെ ഭദ്രസംഗീതം നിറയ്ക്കും, രുദ്രതാളം നീ പടർത്തും, ജീവന്റെ ഭദ്രസംഗീതം നിറയ്ക്കും. നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ, നിന്നെ ഞാൻ അറിയുന്നു ഭദ്രേ, നിന്നേരിലെരിയുന്നു രുദ്രേ. പള്ളി കൊണ്ടരുളും തിരുവനന്ത ശയനത്തിൽ പള്ളി കൊണ്ടരുളും ശ്രീ പത്മനാഭ പെരുമാളാണ്, ശ്രീ പത്മനാഭ പെരുമാളാണ് പൊന്നാണ് വിളക്കാണ്, പൊന്നാണ് വിളക്കാണ് ഇക്കുലമാളും കരിങ്കാളിയാണ്, ഇക്കുലമാളും കരിങ്കാളിയാണ്. ഞാൻ കുടമൺ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ രാമനാമഠം അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ചെമ്പഴന്തി പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ കഴക്കൂട്ടത്ത് പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ തിരുമടത്തിൽ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ പള്ളിച്ചൽ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ ബെങ്ങാനൂർ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. ഞാൻ കുളത്തൂർ പിള്ള അഗ്നിസാക്ഷിയായി പ്രതിജ്ഞ ചെയ്യുന്നു. നാമി പരീക്ഷകൾ തവയോഹമാകൂടി ഒരു ഉയരായി കൂറും, ഈ കരളറ്റ് പിണമാകിലും ഉലം പോകിലും കനകക്കൊതിയിലും മംഗമടിയിലും മനം മയങ്ങിയും മറുചവി പോകാതെ പോകാതെ ഇത് സത്യം, സത്യം 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 സത്യം. ഞാൻ കുറി അയച്ചു, നിങ്ങളെല്ലാവരും വന്നു, സത്യം ചെയ്തു. എന്തിന് എന്നാരും ചോദിച്ചില്ല. നാം തമ്പി അംഗത്തോട് ചെയ്ത വാഗ്ദാനം നിറവേറ്റണം. വാഗ്ദാനം എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. എന്തോ ചില ആലോചനകൾ നടന്നു എന്ന് കേട്ടു. അന്നും കുറി അയച്ചിരുന്നു, തനിക്ക് വരാൻ നേരം ഉണ്ടായില്ല.
വല്ല നേരം പോക്കിനും പോയിരുന്നോ? എന്ന് കരക്കാർ യോഗം കൂടിയാലും കൊര തന്നെ കൊര. വലിയ തമ്പുരാൻ നാട് നീങ്ങിയാൽ തമ്പി അങ്ങത്തെ പട്ടം കെട്ടണമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. അത് നടക്കണം. എന്തു മുറയനുസരിച്ച് പട്ടം കിട്ടും പറയണം. ആരാണത് ചോദിക്കാൻ? അതിനും ആളുണ്ടെന്ന് വിചാരിക്കുക. എടോ, തമ്പുരാന്റെ ബീജം തന്നെയാ തമ്പി അങ്ങത്തെയും. അദ്ദേഹം രാജാവാകണമെന്നേ പറയുന്നുള്ളൂ. എന്നാൽ എനിക്ക് മനസ്സിലാവാത്ത ഒന്നുകൂടി ചോദിച്ചോട്ടെ, നമ്മൾ എന്തിന് നമ്മുടെ സ്ഥാനം അനന്തരവർക്ക് നൽകുന്നു? അതും മക്കൾ വഴിക്ക് അവകാശപ്പെടുത്തിക്കൂടെ? ഒന്നും രണ്ടും കൊല്ലമായുള്ളതല്ല, കാലപ്പഴക്കമുള്ള ഒരു ആചാരത്തെ നാം എട്ടുപേരും കൂടെ മറിച്ചിട്ടെന്ന് വന്നാൽ അത് നീതി അനുസരിച്ച് വേണ്ടായോ? ബലം തന്നെ നീതി. നാട്ടാർ കൂട്ടമിട്ടിളകിയാലോ? നാട്ടാർ നാമല്ല, നാട്ടാരാര്? നാട്ടാരും കൂട്ടാരും കണ്ടതാര് കേട്ടതാര്? സ്ഥാനം കൊട്ടാ, മൂത്രമൊഴിക്കാൻ. എനിക്ക് ചില ആശങ്കകളുണ്ട്, അതും കൂടി കേൾപ്പിൻ. മാർത്താണ്ഡവർമ്മ ഇളയ തമ്പുരാൻ തിരുമനസ്സുകൊണ്ട് അതിബുദ്ധിമാനാണ്, നമ്മളെക്കാൾ സാമർഥ്യവും ഏറും. നാം അദ്ദേഹത്തെ വീഴ്ത്തും മുമ്പ് അദ്ദേഹം നമ്മെ വീഴ്ത്തിയാലോ? ഇല്ല, ഈ ചോദ്യത്തിന് മറുപടിയുണ്ട്. അതിനു മുമ്പ് എനിക്കൊന്നറിയണം. നിങ്ങൾ ഏവരും ഒരുമിച്ച് നിൽക്കോ. എന്നോടൊപ്പം നിൽക്കോ. നിൽക്കാം. എന്നോടൊപ്പം നിൽക്കോ. നിൽക്കാം. താങ്കൾ പുറത്ത്. താങ്കളെനിക്ക് വിശ്വാസമാണ്. രാമനാമതം. സുഭദ്ര എവിടെ? ഒരു മിന്നൽ പോലെ കണ്ടതേ ഉള്ളൂ. മുറുക്കാനെടുക്കാൻ പറയാ. നിങ്ങൾ മഹാപ്രഭുക്കൾ, നാട്ടിനുടയോറുകൾ, അപാര ഗുണമുള്ളവർ, ധൈര്യശാലികൾ, സ്വന്തം ശക്തി എന്തെന്നറിയാത്ത ശക്തന്മാർ, നാട്ടിൽ പൊന്നു വിളയിക്കുന്നത് നിങ്ങൾ. അപ്പോ സ്വത്തിനവകാശികളും നിങ്ങളായിരിക്കണ്ടേ? കരം പിരിക്കേണ്ടത് നിങ്ങൾ, നീതിയും നിയമവും നടപ്പിലാക്കുന്നത് നിങ്ങൾ. എങ്കിൽ അതിനുള്ള വ്യവസ്ഥകൾ നിശ്ചയിക്കേണ്ടത് നിങ്ങളല്ലേ? നിങ്ങൾ പറയുന്നത് നാട്ടാർ അനുസരിക്കണം. സിംഹാസനം അത് കേൾക്കുകയും വേണം. ഇന്നോ അധികാരമല്ല ഒരാളിൽ, അയാൾ സർവശക്തൻ. അയാളുടെ പിൻഗാമിയെ അയാൾ തന്നെ തീരുമാനിക്കുന്നു. ഇതാണോ ഇനിയും തുടരേണ്ടത്? ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ അമ്മയോട് വലിയ തമ്പുരാൻ ഉറപ്പുകൊടുത്തതാണ് എന്നെ രാജാവാക്കാമെന്ന്. ദീനക്കടക്കയിൽ വെച്ചും അച്ഛൻ പറഞ്ഞു അത്രേ എന്നെ രാജാവായി വാഴിക്കുമെന്ന്. അമ്മയുടെ പ്രീതിക്ക് വേണ്ടിയുള്ള കിടപ്പുറ വാക്കുകളായിരുന്നില്ല അത്. അന്യനാട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ കണ്ടിട്ട് തമ്പുരാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ ആ ഔദാര്യത്തിൽ എനിക്ക് രാജാവാകണ്ട, അങ്ങനെ ഒരു രാജ്യവും വേണ്ട. നിങ്ങൾ നാട്ടിനുടയോർ ആരെങ്കിലും ആയിക്കോളൂ. ഞങ്ങളുടെ രാജാവിനെ ഞങ്ങൾ നിശ്ചയിച്ചു കഴിഞ്ഞു. അവിടത്തോട് ഞങ്ങൾ അറിയിച്ചതുമാണല്ലോ. നിങ്ങൾ എവരുടെ നിശ്ചയം അതാണെങ്കിൽ ഞാൻ പട്ടം കെട്ടാം.
ജീവൻ ചതിക്കും. പിള്ളേ, നീ ചതിക്കോ? നീ ഞങ്ങളെ കൊല്ലിക്കൂടാ? പറടാ. നിനക്കാരോ കൈവശം തന്നിട്ടുണ്ട്, നല്ലോണം തന്നിട്ടുണ്ട്. ഏതാ അവൾ? ആരെന്ന് പറഞ്ഞില്ലേ നിന്നെ ഞാൻ കൊല്ലും? അവൾ ആരാ എന്നോട് പറയടാ. പിള്ളേ, കരം കൊണ്ട് കൊള്ളിവെക്കുന്നവനല്ല കഴക്കൂട്ടം. ചതിക്കുമെന്ന് ഭയപ്പെടണ്ട, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ട ഏത് ക്രിയയ്ക്കും ഞാനുണ്ടാവും. ഇവിടുന്ന് കുറി അയച്ചോളൂ, തീരുമാനങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാം. പക്ഷേ ഇനി ആലോചനാ യോഗങ്ങൾക്ക് ഞാനില്ല. കഴക്കൂട്ടമാണ്, ചതിക്കില്ല. മെയ്യടക്കവും മനമടക്കവും എന്താ മുഖ്യം? അതാ പ്രമാണം. ഏതാനാലും ഇന്നക്ക് യാത്ര വേണ്ട, കുടവൻ മാളികയിലെ തങ്കല. ആണുങ്ങളുടെ ചോര ചെയ്യിച്ചേ നീ അടങ്ങോ അല്ലേ? കളരിത്തറയിൽ നിന്റെ കണ്ണ് എപ്പോ ചെന്നോ അപ്പൊ ചോര ഉറപ്പാ. പെണ്ണിന് ഇളക്കം വരുമ്പോ എത്തി നോക്കേണ്ടത് അങ്ങോട്ടല്ല. ഒരു പെണ്ണിനെ കണ്ടാൽ വാളുമറക്കുന്ന ധീരനെ കുറിച്ച് അമ്മയ്ക്കൊന്നും പറയാനില്ലേ? ആണുങ്ങൾ നോക്കും വല്ലതും കാണിച്ചെന്നും ഇരിക്കും, അത് അവരുടെ കാര്യം. ദേ, നിന്റെ പ്രായത്തിൽ ഞാൻ നിന്നെക്കാൾ ചന്തക്കാരിയായിരുന്നു. നിന്റെ അമ്മാവൻ എനിക്ക് പുടവ തരുമ്പോ ആ മുഖം കൂടി ഞാൻ കണ്ടിട്ടില്ല. വേണമെങ്കിൽ വല്ല തമ്പിമാരെ എനിക്കും പാട്ടിലാക്കാമായിരുന്നു. ചൊവ്വുള്ള കണ്ണും മൂക്കും ഉണ്ടെങ്കിൽ ആരെയും വീഴ്ത്താം, പക്ഷേ കുടുംബത്തിൽ പറഞ്ഞ പെണ്ണത് ചെയ്യില്ല. ഓ, കുടുംബത്തിൽ പറക്കണമെന്ന് പറഞ്ഞത് ഇഷ്ടപ്പെട്ട് കാണില്ല. പോയിക്കോളൂ. ഇല്ല, പോയിക്കോളൂ. ഓ, ഞാൻ അതിഥിയാണല്ലോ. മൂവന്തിക്ക് ചോര, ശകുനം നല്ലതല്ല. രാത്രി യാത്ര വേണ്ടെന്ന് കുടവൻപിള്ള നിർബന്ധിച്ചു. സ്നേഹം കൊണ്ടുള്ള ക്ഷണം ഒരുപക്ഷെ നല്ല ശകുനത്തിനാണെങ്കിലോ? ഓർമ്മയുണ്ടല്ലോ, ഇത് രണ്ടാമത്തെ മുറിവാണ്. ഈ മുറിവ് എനിക്കിഷ്ടമാണ്.
പാണ്ഡിയെ തേടി പെണ്ണുങ്ങളെന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. നിനക്കൊരു വേണ്ടി വരും, അതുവരെ ഞാൻ ക്ഷമിക്കും. നീ വരും, വന്നേ പറ്റൂ. എന്താ എന്താ, നീ വല്ല സ്വപ്നം കണ്ടോ? ഞാൻ പൂട്ടിയ വാതിൽ തുറന്നു കൊടുത്തതാരാണ്? എല്ലാവരെയും ഉത്സവത്തിന് അയച്ചിട്ട് എന്നോട് കൂട്ടുകിടക്കണമെന്ന് പറഞ്ഞത് ഇതിനായിരുന്നു? ആണ് ചേരാത്ത പെണ്ണും ചേറ് ചേരാത്ത വയലും ഒന്നിനും കൊള്ളില്ലെന്ന വൈശിക തന്ത്രം അമ്മായിക്ക് ചേരൂ. ഞാൻ അത്ര കാര്യമല്ല. കാമൻ, കൊടിയിലെ കർണൻ, തീരത്തുക്ക് ഇന്ദ്രജിത്ത്, കീർത്തിയിലെ പാർത്ഥൻ, നയത്തുക്ക് വിദുരർ, ഇതെല്ലാം ചേർന്നത് ഒരേ ആൾക്ക് താൻ. അവർ യാരെ? അന്ത ആളുതാം വേണാട്ടുക്ക് രാജാവാക പോകരുത്. യാരവർ? എട്ട് പിള്ളമാരും ചേർന്ന് ഒത്ത മനസാല ചൊന്നത് ഒരേ ഒരു പേർ. യാരായിരിക്കലാം? அந்த ராஜாவுக்கு பெரிய மந்திரியாக போறது யாரு? இந்த மாதிரி லட்சுமி இருந்தா இதெல்லாம் வேற எங்க போறது? ஓ, நான் இனி ஆராயாலும் நீங்களுக்கு முன்பே நான் ஞான் தான். ஏமா கொஞ்சம் நில்லுமா, நான் பாறேன். രാശാവാഹന തമ്പി അംഗത്തേക്ക് കൊച്ചമ്മയാക പോകരുത് യാര്? വിഷ്ണുരമയ്ക്ക് നിശയ്ക്ക് ശശാങ്കൻ, ഉമയ്ക്ക് ഹരൻ, തമ്പി അംഗത്തേക്ക് എന്നമ്മാ തൂങ്ക പോറിയാ? അയ്യോ, അന്ത പാട്ടുമെത്തിലേയും തൂക്കം വരാതെ ഒരാളിരിക്ക, അവരുടെ ഉള്ള ഒരേ ഒരു പേര് താൻ ചൊല്ലിട്ടേ ഇരിക്ക്. അത് എനക്ക് മറ്റെന്താന്ന് തരും. ஆமா, அங்க போய் சும்மா பேசிட்டு இருக்கலாமே. ஏமா இந்த மாதிரி? சகனம் முடக்கி, அம்மாவ மந்திரியாளன நினைக்க சகிக்கலே. അമ്മയുടെ കുലം തന്നെയല്ലേ നീയും? മതി, ബാക്കി എന്നും ഞാൻ കേൾക്കുന്നതാണല്ലോ. എന്റെ അമ്മ എന്നെ പിഴച്ചു പെറ്റു, അച്ഛൻ ആരെന്നറിയില്ല. ഓ, പിഴച്ചവർക്കല്ല കുറ്റം, പറഞ്ഞവർക്കാണ്. നിങ്ങളുടെ കുലമഹിമയെ പറ്റി ഞാനും കേട്ടിട്ടുണ്ട്. തമ്പിമാർക്ക് വേണ്ടി പായവിരിച്ച് കാത്തിരുന്ന നിങ്ങളുടെ പെണ്ണുങ്ങളെ പറ്റിയും കേട്ടിട്ടുണ്ട്. തമ്പിമാർ തിരിച്ചു പോകും വരെ അമ്മാവന്മാർ പൂമുഖത്ത് ഉറക്കം നടിച്ചു കിടന്ന രാവുകളെ പറ്റിയും കേട്ടിട്ടുണ്ട്. മതി മതി, അഭിസാരികൾ ഇളകിയാൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇതും കൂടി കേട്ടിട്ട് പോണം. രാമനാമടത്തിനും കുളത്തൂർ പിള്ളയ്ക്കും വേണ്ടി കിടപ്പുമുറിയുടെ വാതിൽ പൂട്ടുകയും ഒപ്പം സാക്ഷ്യം ഊരിയിടുകയും ചെയ്യുന്ന ചിലരെ കുറിച്ച് നെൽപ്പുരയിൽ പെണ്ണുങ്ങൾ അടക്കം പറയുന്നത് അമ്മായി ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവില്ല. പണ്ടവന്മാർക്ക് വേണ്ടി സാക്ഷ്യം തുറന്നു കൊടുത്തതിന്റെ തെളിവാണ് നീയ. ഇനി എന്റെ അമ്മയെ പഴിച്ചാൽ ദ്രോഹിയാ നിങ്ങൾ, ദ്രോഹി. എന്താടീ പറഞ്ഞത്? എന്താ നീ പറഞ്ഞത്? എന്റെ അമ്മ ചീത്ത എന്ന് പറയരുത്. നിന്റെ അമ്മ തേവടിച്ചായിരുന്നറിയ? തേവടിച്ചി എന്റെ ശത്രുവിനെ കിട്ടിയുള്ളവക്ക്, എന്നെ നാണം കെടുത്തിയുള്ള അവളെ വേറെ എന്താ വിളിക്കേണ്ടത്? എന്റെ അമ്മ തേവടിച്ചല്ല. പിന്നെ ആരാടി? വേണാടിന്റെ മന്ത്രി അവൻ കൊതിക്കുന്ന അമ്മാവന് അതൊന്നും അറിയാൻ സമയം കിട്ടില്ല. എന്താടി പറഞ്ഞത്? ആ
വാളായിരുന്നില്ലേ അമ്മയുടെയും കുഞ്ഞായിരുന്ന എന്റെയും നേർക്ക് ഉയർത്തിയത് ആരെല്ലാം തടഞ്ഞത് കൊണ്ടല്ലേ ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്നത് ഇതാ ഇന്നാരും തടയാനില്ല അന്ന് എന്നെ തടഞ്ഞത് നീ തന്നെയായിരുന്നു നിന്റെ ചിരി കുഞ്ഞു മോണകാട്ടി നീ ചിരിച്ചു നിന്റെ അമ്മയുടെ നിലവിളിയായിരുന്നില്ല എന്റെ കണ്ണുകളിൽ നിന്റെ ആ ചിരി മാത്രം നീ ചിരിക്കുന്ന കാണാനാണ് എനിക്കിഷ്ടം എന്നെ തോൽപ്പിച്ച ആ ചിരി വേണം ഇനി അതേയാലും നിന്നെ ഇവിടെ നിർത്തില്ല ും
നേരം വൈകുന്നു. ആരുടെ കീഴിലാണ് അഭ്യസിച്ചത്? ഇരളയിൽ ഗോവിന്ദനാശ. ആശാൻ കേമനാണെന്ന് കേട്ടിട്ടുണ്ട്. എത്ര കാലം അഭ്യസിച്ചു? 7 വയസ്സ് മുതൽ. വടിവുകൾ എത്ര? 8. ഒറ്റയിൽ 64 കോലം തഴഞ്ഞാണോ? അതെ. അംഗത്താരിയിൽ പുലിയംഗം പരിശീലിച്ചിട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, അതെല്ലാം ഈ തറ തിളങ്ങണം. കുടുംബങ്കളരിയിൽ കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ സകല വിദ്യയും കെട്ടഴിക്കണം. അടിയന്റെ ഭാഗ്യം നിശ്ചയിക്കാൻ വരട്ടെ. താൻ ആരോടാ നേർക്കുന്നറിയാവോ? അവൻ ചില്ലറക്കാരനല്ല, അത് ഓർമ്മ വേണം. വൈദ്യരെ കൊണ്ടുവന്നിട്ടുണ്ടോ? പഠിച്ചത് പാഴാവില്ല. അങ്ങയുടെ സേവകനായി ഇവിടെ കഴിയണമെന്ന് അമ്മയും പറഞ്ഞു. ആരാ തന്റെ അമ്മ? പറഞ്ഞു വന്നാൽ ഇവൻ അങ്ങത്തേടെ ചാർച്ചക്കാരനാവും. ഓക്കേ. ഉമ്മിയങ്ങ് പിടിക്കാ.
മർമ്മം നോക്കി അടിക്കൂ. യുദ്ധത്തിൽ ധർമാധർമ്മങ്ങൾ നോക്കണമെന്നത് പരമക്കാരുടെ നിയമം. അവർ തന്നെ അത് ലംഘിച്ചിട്ടില്ലേ? എതിരാളിയെ തോൽപ്പിക്കാൻ ഏതടവോ ഉപയോഗിക്കാം. കൊല്ലണം, കൊന്ന് കൊല വിളിക്കണം. തയ്യാറുണ്ടോ? അടവുകളെ ഞാൻ പറഞ്ഞുതരാം. തിരിച്ചു നടന്നു പോകാം. ചാശാനോട് വല്ല കുരുത്തക്കേടും കാട്ടി ശാപ ഏറ്റുവാങ്ങിയോ? പഠിച്ച വിദ്യ വേണ്ടപ്പോ മറന്നുപോയ കർണനെ പോലെ. മതി പരിഹാസം. വടക്കേ നിന്ന് പെണ്ണുങ്ങളെ കൂട്ടച്ചിരി ഞാനും കേട്ടതല്ലേ. ചതിക്കൂട്ടിയോട് അംഗം പാടില്ലെന്ന് ആശാൻ പറഞ്ഞതാണ്. ഞാനത് വിശ്വസിച്ചില്ല. എങ്ങനെ ചതിച്ചു? അടവ് പഠിച്ചവർക്കതറിയാം. ദൈവത്തിന് ഇരക്കാത്ത ചെയ്യാൻ നിങ്ങളുടെ കൂട്ടത്തിലെ ആള് കാണും. മെയ്വട്ടത്തിലകപ്പെട്ടാൽ ആരും കാണാതെ മർമ്മത്തിൽ താഴ്ത്തി വീഴ്ത്തുമെന്ന് അറിയുമായിരുന്നെങ്കിൽ കണ്ണ് മേൽപോട്ട് പിടിച്ചല്ല നിൽക്കേണ്ടിയിരുന്നത്. ഓഹോ, ഇവിടെ പെണ്ണുങ്ങൾക്ക് ഇതൊക്കെ അറിയാമോ? അമ്മാവൻ അമ്മായിയോട് പറയുന്ന കേട്ടു. ചിലതൊക്കെ കണ്ടാലും അറിയാം. പിടഞ്ഞ് നിലത്ത് വീണപ്പോ ക്രൗര്യത്തോടെ നോക്കുന്നത് കണ്ട് ഞാൻ കരുതി അയാളെ കൊല്ലുമെന്ന്. കൊല്ലുമായിരുന്നു എന്നെ ഒരാൾ വിലക്കി. എന്റെ അമ്മ. അമ്മ ഇപ്പൊ ഇല്ല.
സുഭദ്ര ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ അവൾക്ക് അദ്ദേഹം അവനെ അവൾക്ക് ഇഷ്ടമാണ്. ഒരിക്കലും എന്നെ പോലെ അവൾ തറവാട്ടിന് ചിത്തപ്പേരുണ്ടാക്കില്ല. എന്താ അത്ര ഉറപ്പ്? ഇത്രയും കാലം അവൾ അണ്ണന്റെ കൂടെയല്ലേ വളർന്നത്. കുരുത്തം കെട്ടവളെന്ന് മറ്റുള്ളവർ പറയുമെങ്കിലും അവളെ എനിക്കറിയാം. ആരെന്തൊക്കെ പറഞ്ഞാലും അണ്ണൻ അവളെയും അറിയാം. അവൾ കണ്ടുവച്ച ആളിനെ അണ്ണൻ അവൾക്ക് തുണയാക്കണം. ഇല്ലെങ്കിൽ വല്ല കടുങ്കയും ചെയ്താലോ? അവളെ അങ്ങനെ ജീവനല്ലേ. ഇവിടെ മാറി.
ഇത്രയേറെ
നക്ഷത്രങ്ങൾ എന്നെ നോക്കി ചിരിച്ചിട്ടില്ല. ഈ വെളിച്ചം ഒരിക്കലും കെടാതിരുന്നെങ്കിൽ. എവിടെയോ ചെമ്പകക്കാട് പോത്ത പോലെ എന്നെ വിയർക്കുന്നു. ഈ നാട്ടിലെ യക്ഷിക്ക് നിന്റെ ഛായയാണെന്ന് പറഞ്ഞു കേട്ടു. കണ്ടവരാരോ ആണ്. ആഹാ, എണ്ണയുടെ നല്ല വാസന. എടീ കൊച്ചേ, ഞാനിന്നങ്ങ് വരും. ഇന്ന് നിന്റെ വീട്ടിലെ കിടപ്പ്. എനിക്ക് പുടവ തരുന്നത് മറ്റന്നാളാണ്. ഏതവനാടി കെട്ടുന്നത്? തമ്പുരാനൊന്നും അല്ലല്ലോ. ആ, നിന്റെ തന്തയോടും മൂത്ത ചെറുക്കനോടും പറ വെള്ളയാണി മുടിയേറ്റ് കണ്ടിട്ട് നേരെ നല്ലോണം പുലർന്നിട്ട് വന്നാ മതി. ഇന്ന് സങ്കടപ്പെടണ്ട, ഒന്നും ഉണ്ടാവില്ല. ആരാത് കൊള്ളാമല്ലോ. ഏയ് നിൽക്കാൻ, ഞാനും ഉണ്ട് കൂട്ടനെ. ഏതായി വള്ള അപ്സരസോ നിക്കോ. കാണുന്നില്ലല്ലോ. പോയി നീ ഇപ്പൊ എവിടെ നിന്ന് വരുന്നു? കുറച്ചകലെ നിന്ന്. എങ്ങോട്ടേക്ക് പോകുന്നു? കുറച്ചകലേക്ക്. എന്റെ തങ്കം, എന്താ നിന്റെ പേര്? മേനക അല്ല, രംഭ അല്ല, തിലോത്തമ അല്ല, പിന്നെന്താ നിന്റെ പേര് പറ? ഇത്തിരി ചുണ്ണാമ്പ് തരൂ. ഓ, തരാവല്ലോ. ചുണ്ണാമ്പ്. കാഞ്ഞരത്തിൻ പൂവും വേപ്പിന്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, മൂന്ന് നേരം കൊടുക്കുക. ഭേദമല്ലെങ്കിൽ മഠത്തിലേക്ക് കൊണ്ടുവരുന്ന വേണ്ടി വരും. അളമടിയിലും തളക്കിലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ യക്ഷിക്കേണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് യക്ഷിയെ തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു, ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാലപൂത്ത മണം, എന്തൊരഴകായിരുന്നു അവൾക്ക്. നിലത്തിഴയുന്ന മുടി അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസന്റെ കിലുക്കം. ഉടുരാജമുഖി മൃഗരാജ കടി, ഗജരാജ വിരാജിത മന്ദഗതി. അവളക്ഷിയല്ലായിരുന്നെങ്കിലോ. പാദം നിലത്ത് തൊട്ടിരുന്ന അന്നേരം ആര് വാറ നോക്കുന്നു? അവൾ പിന്നെന്ത് ചെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പതേ കുരവ, കരിമ്പനയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന? വെറും ഒരു മൂവാണ്ട മാവല്ലേ ഉള്ളൂ.
ഇവരാണല്ലോ പണ്ട് പനമര ചോട്ടിൽ ഒരു ശവം കണ്ടു യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു എന്തോ വസ്തുതർക്കം അത് ചോദിക്കാൻ വന്ന അയാളെ മൂത്ത മാവൻ മഴുകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട് പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു രാമനാമൂർ അങ്ങോട്ട് ചൊല്ലുങ്കോ അവർ തമ്പി അങ്ങോട്ട് എന്നെ കണ്ടിപ്പാ പാകണോന്ന് രാമനാമൂർ അങ്ങോട്ട് ഓം വീട്ടിലൊരാൻ കാണും ഇപ്പൊ നേരം എന്നാച്ചു പൊഴുത് ചാഞ്ച് നാഴിക ആച്ചു വേറെ എങ്കിരിപ്പാര് ഓം വീട്ടിലൊരാൻ കാണും പിന്നെ புரியலையா என்ன இவன் ஒண்ணுமே புரியாத மாதிரி பாக்குறான் பயானகம் கொள்ளா ഇനി കരുണം പോരാ വീരം ബീഭത്സം രസങ്ങളിൽ രാജനെ കാണിച്ചു തരാം ശൃംഗാരം ഇനി ഹാസ്യം ഇത് കണ്ടോ അദ്ദേഹം കൊണ്ടുവന്നതാ കൈതപ്പൂ എനിക്ക് ഇഷ്ടമാണെന്നറിയാം പഴകുന്തോറും ഇതിന്റെ വാസന കൂടും എന്നെ കാണാൻ കൂടിയിട്ട് ഇതൊക്കെ കൊണ്ടുവരുന്നത് അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമോ ചോദിച്ചാലും പുള്ളിക്കാരൻ ആകാശത്തേക്ക് ഏണി വെച്ച് കയറിന്നിരിക്കും എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല ഇനിയും എത്ര പേരുണ്ടെങ്കിലും ഉറങ്ങാത്തവരായിട്ട് നെൽപ്പുരയിലും കുളക്കടവിലൊക്കെ ആളുകൾ പറയുന്നത് എന്റെ ചെവിയിലും എത്താറുണ്ട് എന്ത് കേട്ടു എന്നാ നിന്നെക്കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടുള്ളതൊക്കെ തന്നെ അതിപ്പോഴും ആവർത്തിക്കുന്നൊന്ന് തമ്പി അദ്ദേഹമാണ് എന്നെ ആദ്യം കുതിരസവാരി പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലൊരു കുത്തുവാക്ക് ഞാൻ കേട്ടു അന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതല്ലാതെ അതെന്താണെന്ന് ഈ നിമിഷം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല ഓ എന്റെ 10 വയസ്സിലുണ്ടായ ആ കാര്യമോ പറയാൻ മനസ്സില്ല അന്നാണ് ഞാൻ ഋതുമതിയായത് അന്നാണ് അയാൾ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത് ഇതൊക്കെ ഞാൻ അന്നേ പറയുമായിരുന്നു നേരെ ചൊവ്വെ ചോദിച്ചിരുന്നെങ്കിൽ വാതിൽ തുറക്ക ഞാനാ പറയുന്നത് വാതിൽ തുറക്കാൻ ഉം
കരയുന്നു. കുമാരനെ വിളിപ്പിച്ചത് കഴക്കൂട്ടത്ത് പിള്ളയ്ക്ക് അടിയന്തരമായി ഒരു നീട്ടെത്തിക്കാനാണ്. കുമാരൻ തന്നെ ആ ദൗത്യം നിറവേറ്റണമെന്ന് തമ്പി അംഗത്തെ പ്രത്യേകം പറഞ്ഞേൽപ്പിച്ചു. തമ്പി അംഗത്തേക്ക് ഇപ്പൊ എന്നോടെ നമ്പിക്ക കുമാരൻ കിട്ടതാൻ പോലും വരണോ? സുഭദ്രാവോടെ പുരുഷനാച്ചേ രാജ്യകാര്യത്തിൽ ഏർപ്പെടാൻ എനിക്ക് താല്പര്യമില്ല. മുഖത്ത് വന്ന മഹാലക്ഷ്മിയെ തൂത്തുകളയരുത്. ഇത് രാജ്യകാര്യമെന്ന് കരുതണ്ട. തമ്പി അംഗത്തോട് കാട്ടുന്ന ഒരു മര്യാദ. അദ്ദേഹത്തിന് ഇഷ്ടം തോന്നിയാൽ കീഴ്മേൽ നോക്കുന്ന പ്രകൃതമില്ല. അനിഷ്ടം തോന്നിയാലും അത് തന്നെ. കഴക്കൂട്ടത്തേക്ക് പോറതുക്കാഹ കുമാരനെയെ ഏം വെക്കണോ? തമ്പി അംഗത്തെ ഒന്നുമേ കാണാതെ തീരുമാനം പണ്ട ആളില്ല. ഇന്നൽത്തർ കാണാടനും പെരിയവർക്ക് കാണുവാങ്ക. അതെ, അതുതന്നെ എന്റെ പേടിയും. അർഹതയില്ലാത്തതിന് കിട്ടുന്ന അംഗീകാരം തീക്കനെ പോലെ കൈരണ്ട് നീട്ടിയാൽ വാങ്ങാം. പരമൻ എന്താ കുറ്റം? തേങ്ങാ മോഷണം. എത്ര കട്ടു? നൂറോളം. നൂറ്റി ഒന്ന്. നൂറ്റൊന്ന്. ഒരു കൽപ്പന തെരിയപ്പെടുത്താനുണ്ട്. ശിക്ഷ നിർത്തിവെക്കണമെന്ന് മഹാരാജാ തിരുമനസ് കൽപ്പിച്ച ഉത്തരവായിരിക്കുന്നു. മാത്രമല്ല, പ്രജകളെ ശിക്ഷിക്കുന്നതിൽ നാട്ടുപ്രമാണിമാർക്കുള്ള അവകാശം മേലിൽ ഉണ്ടായിരിക്കുന്നതല്ല. നേരിട്ട് മാളിയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി നേരമായോ? ഞാൻ കരുതി ഇന്ന് വരില്ലാന്ന്. ഈ നേരത്ത് നീ എവിടെ നിന്ന് വരുന്നു? അമ്മാവന്റെ വീട്ടില്. തോറ്റമറ്റാരൊക്കെ ഉണ്ടായിരുന്നോ ആശ്വസിപ്പിക്കാൻ? ഇനി എന്നാ ചെമ്പരന്തിയിലേക്കോ പള്ളിച്ചലേക്കോ ബംഗാനൂരിലേക്കോ ഞാൻ പോകണ്ടേ? എനിക്ക് സൗകര്യം ഉണ്ടാക്കി തരാൻ നിങ്ങൾ ഒരിടത്തും പോകണമെന്നില്ല. എങ്ക പോയിട്ടാ? വാമാ, എങ്ക ഇരിക്ക? എപ്പോ വന്നീങ്ക? ഞാൻ തിടീരുന്നു എന്താച്ച്? കൊടവൻ മാളികയിലിരുന്ന് സുഭദ്രാവെ തിടീരുന്നു കാണോ? ഇങ്ങിരുന്നാ കൊടുത്തിരുങ്ക. എനിക്ക് തമ്പി അംഗത്തോടെ പുറന്തനാൾ സുഭദ്രാവുക്ക് കൊടുക്കുന്നതുക്കാഹ വച്ചിരുന്ന സമ്മാനം. അങ്ങാത്തേരിൽ പറഞ്ഞാ സമ്മാനം ഇനി ഇവിടെ കണ്ടുപോയ രണ്ടിനെ കൊണ്ടു കളയും. അംഗത്തേക്ക് സുഭദ്രാവോട് ഇഷ്ടം, അതൊക്കെ പോയി എന്നെ അതിന് കൊല്ലണോ?
അച്ഛനെ വൈദ്യരും കൈയൊഴിഞ്ഞു. ഇനി ഏറിയാൽ ഒരാഴ്ച. തിരുമനസ് കണ്ണടയ്ക്കുമ്പോ നമ്മളെല്ലാവരും അടുത്തു വേണം. പള്ളിയടക്കത്തിന് മുമ്പ് കിരീടം ആ തലയിലിരിക്കണം. ഇതാണ് മാങ്കോയ്ക്കൽ കുറുപ്പിന്റെ മാളിക. ഈ ആറ് കടക്കാൻ അത്ര എളുപ്പമല്ല. കടക്കാതെ എത്താനും കഴിയില്ല. നാളെ കഴിഞ്ഞ് മാർത്താണ്ഡ ഓർമ്മ കുറുപ്പിന്റെ മാളികയിൽ ചെല്ലും. സഹായം തേടി. കുറുപ്പിന്റെ ശേഖരത്തിൽ ആൾക്കാരെത്ര? ഒരു 100-150 പേർ വരും. ഇന്നലെ കിട്ടിയവരാണ്. വേൽക്കാരെത്ര? വാളേന്തിയവരെത്ര? മറ്റായുധങ്ങൾ എന്തായാലും എന്താ? എന്ത് കുന്തമാണെങ്കിലും പറ്റിട്ട്. കുറുപ്പിനെ കണ്ടിട്ട് അയാൾ ഭൂതപാണ്ഡിയിലേക്ക് തിരിക്കും. ഇടഞ്ഞു നിൽക്കുന്ന മധുരപ്പട ഒതുക്കാൻ. വരാനും പോകാനും ആ കണ്ട കാട്ടുപാതയുള്ളൂ. കുറുപ്പിന്റെ വീട്ടിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ടാൽ നമുക്ക് കാട് വളയാം. ഒന്നുകിലും ആളിന്റെ അറ്റത്ത്, അല്ലെങ്കിൽ പുലിയുടെ നഖത്തില്. ഇത്രയൊക്കെ രഹസ്യങ്ങൾ കിട്ടിയിട്ടും പറയൂ, നമുക്ക് എന്ത് ചെയ്യാനാകും? പടനീക്കം. നാട്ടുപ്രമാണിമാർക്ക് കൂറി അയച്ചോളൂ. വേണ്ട, ഇതിന് എന്റെ കരക്കാർ മതി. തമ്പി അദ്ദേഹം, മാങ്കോയിക്കലേക്ക് ഇദ്ദേഹത്തിന്റെ കരക്കാർ പോയിക്കോട്ടെ. കാട് തിരയുന്നത് എന്റെ നേതൃത്വത്തിലാവാം. വയസ്സ്? ഇനിയും അംഗത്തിന് ബാല്യമുണ്ട്. താങ്കളുടെ പട ആര് നയിക്കും? താ വേണ്ട, കളിമിടുക്ക് മാത്രം പോരാ. ചൂണക്കുട്ടിയും ബുദ്ധിശാലിയുമായ ഒരാൾ അംഗത്തിയുടെ കൂട്ടത്തിൽ ഇരിക്ക്. കുമാരൻ, എന്റെ മരണം നീ തട്ടിയെടുത്തതിൽ എനിക്ക് നന്ദിയുണ്ട്. നീ എന്തിന് മൂർച്ചയുള്ള ആൾ തിരയുന്നു? ഈ പടയോട്ടത്തിൽ നീ ജയിക്കുമെന്ന് നിനക്ക് ഉറപ്പുണ്ടോ? നമ്മുടെ പടയേക്കാൾ കരുത്തുണ്ട് മാങ്കോയിക്കൽ കുറുപ്പിന്. അവരോട് ഏറ്റുമുട്ടാൻ നിന്നെ നായകനാക്കിയത് എന്തിന്? ജയിച്ചാൽ തമ്പി അങ്ങത്തേക്ക് പട്ടം, തോറ്റാൽ വീഴുന്നത് നിന്റെ തല. സുന്ദരയ്യനെ നോവിച്ചു വിടുമ്പോൾ അറിയണമായിരുന്നു. അയാൾ ചതിക്കുഴി തോണ്ടിക്കഴിഞ്ഞു. എന്നെ എന്ത് ചതിക്കണം? സുന്ദരയ്യൻ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാൾക്ക് വേണ്ടിയല്ല. അയാൾ തന്റെ വീട്ടിൽ വന്നതും അയാൾക്ക് വേണ്ടിയല്ല. നിന്നോട് എനിക്കത് പറയാൻ വയ്യ. നാട് മുഴുവൻ അറിഞ്ഞാലും ഒരു ഭർത്താവ് മാത്രം അതറിയില്ല. അറിയാനുള്ള അവസരം അവന് കിട്ടില്ല. വേണ്ട, നീ പറയണ്ട, എനിക്കതറിയണ്ട. സന്തോഷിക്കാൻ ഏറെ ഉണ്ടല്ലേ. ഭർത്താവ് പടനായകനാവുക, മാർച്ചിട്ട് എന്ന് പടം നയിക്കുക, ഒടുവിൽ വിജയം വരിച്ച് ഘോഷങ്ങളുമായി മടങ്ങി വരിക. ഇങ്ങനെ കൊതിക്കാത്ത ഏത് പെണ്ണുണ്ട് ഈ ഭൂമിയിലത്ത്? ഭർത്താവിന്റെ അന്ത്യം കൊതിക്കുന്ന പെണ്ണുണ്ടോ ആ കൂട്ടത്തിൽ? തോൽക്കില്ല, ഉറപ്പാണ്. ആസ്തിയും ആൾബലവും ഇല്ലാത്ത മാങ്കോയ്ക്കലിനോടല്ലേ യുദ്ധം? ജയിക്കും. തോറ്റാലോ? ജയിക്കാൻ വീണ്ടും യുദ്ധങ്ങൾ ബാക്കിയുണ്ടാവും.
ഒരിക്കലെങ്കിലും നിങ്ങൾ ജയിച്ചു കാണാൻ എനിക്ക് കൊതിയുണ്ട്. മുമ്പ് കളത്തിൽ നിന്ന് പരാജിതനായി നടന്നു നീങ്ങിയ രൂപം എന്റെ മനസ്സിൽ മാത്രമല്ല എല്ലാവരിലുമുണ്ട്. അത് മായ്ക്കണം. എന്റെ 1001 വിളക്കിന്റെ നേർച്ച അത് പാഴാവില്ല. വേണ്ട വേണ്ട, ഇന്നും എനിക്ക് വ്രതമാണ്. തെറ്റിച്ചുകൂടാ. ഒപ്പം ഉറങ്ങുന്ന പെണ്ണ് വ്രതം തുടങ്ങിയിട്ട് 3 ദിവസമായി, ഇതുവരെ അറിഞ്ഞില്ലല്ലോ. യുദ്ധത്തിന്റെ ആലോചന തുടങ്ങിയപ്പോൾ തന്നെ ഈ പടനായകന്റെ പേര് ഞാൻ കേട്ടിരുന്നു. അവസാന നിമിഷം നറുക്ക് വീണില്ലെങ്കിലോ, അതുകൊണ്ട് പറഞ്ഞില്ല. ഓ, കുരുതിക്കും നറുക്ക് എല്ലാരും കൂടി അവതരത്തത്. ഒന്നും അറിയാത്ത ഒരാളുകളിലൂടെ ഞാൻ ചുട്ടി. സുഭദ്ര ഇരിക്കൂ. കൊന്നു? അതോ എനിക്കറിയണം.
കൊല്ലേണ്ടതായിരുന്നു. നിന്നെ ഓർത്ത് കൊന്നില്ല. ഞങ്ങളെ തമ്മിൽ അകറ്റാൻ എന്തൊക്കെ കെട്ടുകഥകൾ ചമച്ചു, ഉപജാപങ്ങൾ ചെയ്തു. നിങ്ങളൊരിക്കൽ കെണിയിലൊന്നും ഞാൻ വീഴാത്തതിന് ഇത്രയും ദ്രോഹം ചെയ്യണോ? പെണ്ണിന്റെ കൊഴുത്ത മേന് കണ്ട് മതിമറക്കുന്നവനല്ല തമ്പി. ഓർമ്മയുണ്ടല്ലോ, നിനക്ക് 10 വയസ്സുള്ളപ്പോ ഞാൻ നിന്നെ മോഹിച്ചു. പിന്നൊരിക്കൽ നീ എതിർത്ത് നിന്നപ്പോ ഞാൻ ഇട്ടേച്ച് പോന്നത് നിന്റെ കരുത്തോ കരച്ചിലോ കണ്ടിട്ടല്ല, നീ വരുമെന്ന പ്രതീക്ഷയിൽ. ഇപ്പോ ഈ തന്റെ അടുത്ത് നിന്നെ കട്ടിലേക്ക് വലിച്ചിടാത്തത് എന്റെ മര്യാദ കൊണ്ടാ. ഇനി ആലോചിക്കാൻ നിനക്ക് സമയമുണ്ട്. എന്റെ പുരുഷന്റെ കൊലക്കുറി നിങ്ങൾ എടുത്തപ്പോൾ പടയിൽ ജയിച്ചു വരാൻ കാവൽ വിളക്ക് നേർന്നവളാണ് ഞാൻ. സത്യമില്ല, മാനമില്ല, ഭയമില്ല, എന്നിട്ടും രാജ്യം കൊതിക്കുന്നു. നിങ്ങൾ ഒന്നുമാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആയിക്കോളൂ, ക്ഷത്രിയനാകാനുള്ള മഹാദാനത്തിൽ ഇതും കൂടി ആയിക്കോട്ടെ. എനിക്കൊന്നേ അറിയണ്ടു, എന്റെ പുരുഷൻ ജീവിച്ചിരിപ്പുണ്ടോ? കണ്ടെത്തും വരെ ഈ തീയണയില്ല. അതിനായി സുഭദ്ര ഏത് വേഷവും കെട്ടും. വരമായി ദാ നിന്റെ മാനം ഞാൻ തിരിച്ചു തരുന്നു. ഈ നേരം നിന്നോട് എനിക്ക് എന്തുമാകാം, പക്ഷേ നീ എന്റെ അടുക്കൽ വരുന്നത് വരെ വേണ്ട. பறந்து போச்சான் தேடி போனேன் காணவில்லையே. திறந்து பார்த்தேன் பறந்து போச்சான் தேடி போனேன் காணவில்லையே. பஞ்ச வர்ண கூடு நல்ல திறந்து பார்த்தேன் கூடிறங்கி ஓடு தாண்டி பறந்து போச்சான் பள்ளிறங்கி ஒளிறங்கி தேடி போனேன் அங்கே இங்கே எங்கும் இல்லையே. ും പഞ്ചവർണ്ണ കൂടുമല്ല തിരന്തു പാർത്തി കൂടിറങ്ങി വൂടു താണ്ടി പറന്നു പോച്ച കണ്ണിറങ്ങി ഒളിറങ്ങി തേടിപ്പോനേ അങ്ക ഇങ്ക എങ്കുമില്ലയെ. തദ്ദിങ്കണത്തും തിരന്തു പാർത്തേൻ പറന്നു പോച്ചാൻ തേടിപ്പോനേൻ കാണവില്ലയേ. തിരന്തു പാർത്തേൻ പറന്നു പോച്ചാൻ തേടിപ്പോനേൻ കാണവില്ലയേ. ഒരു കുട്ടിയിലിട്ടുക
പറക്കുന്നു ലഹിനെ ഈ മുലകുട പെരുമാൾ ചുഴികുട്ടിയെടുത്തു തിരിക്കും ഞാൻ ഉരിമണ്ണിനെ ഉരുവമിരുത്തി കാൽ കീറി കുരുതി കൊടുക്കും പതിരുകളിൽ പാടുനിറയ്ക്കും ഞാൻ പിറയം വിളി കൂടി രസിക്കും പലയക്ഷീനി മുടി ചിക്കിപ്പടുമണ്ണിൽ പൂപ്പടവാരും ഞാൻ തിരണ്ടു പാർത്തു പറന്നു പോച്ചാൻ തേടി പോനേ കാണ പിള്ളയെ പഞ്ചവർണ്ണ കൂടുമല്ല പറന്നു പാർത്തു കൂടി രംഗി ഉരുതണ്ടി പറന്നു പോച്ചാ കണ്ണിറങ്ങി ഉള്ളിറങ്ങി തേടി പോനേ അങ്ങേ ഇങ്ങേ എന്തുമില്ല ഇപ്പത്തേക്കുന്നപ്പൊ തടിങ്ങുന്നപ്പൊ പിറന്നു പാർത്തേ പറന്നു പോച്ചാൻ തേടിപ്പോനേ കാണവില്ലയെ കാട് മുഴുവൻ അരിച്ചിട്ട് അയാളെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ വേൽക്കാരെ കൊണ്ട് എന്ത് പ്രയോജനം? ആരാവിനെ അകത്തേക്ക് കടത്തി വിട്ടത്? ഓ പറന്തു പോ, പിടിച്ചു കേട്ടവനെ. ഇവനെ നമുക്ക് വേണം. കോയിൽ പള്ളി ഏതടാ കുറിത്തു നിന്റതേതടാ കോയിൽ പള്ളി ഏതടാ കുറിത്തു നിന്റതേതടാ വായിനാൽ വഴങ്ങി നിന്ന മന്ദിരങ്ങളേതടാ വായിനാൽ വഴങ്ങി നിന്ന മന്ദിരങ്ങളേതടാ ജ്ഞാനമാന കോയിലിൽ നന്മയായി വണങ്ങിനാൽ കായമാന കോയിലിൽ കാണലാം ഇറൈവനെ കായമാന കോയിലിൽ കാണലാം ഇറൈവനെ അമ്മാവിന്റെ അവിടെ തകർത്തു എന്ന് കേട്ടു. ഓ, എന്നെ പേടിപ്പിക്കാനാണെങ്കിൽ സുഭദ്ര പേടിക്കില്ല, എനിക്ക് കൂട്ടിനാണെങ്കിൽ അത് വേണ്ട. നിന്നെ ഇന്ന് തമ്പിയുടെ വീട്ടിലെ ഇടവഴിയിൽ കണ്ടു. ആശാരി തങ്കന്റെ കുടിയുടെ മുന്നിൽ വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോ നീ എന്റെ പിന്നാലെ ഉണ്ടെന്നറിഞ്ഞു. എന്താ നിനക്ക് ഇന്ന് ഇവിടെ വരാൻ തോന്നിയത്? നീ ഇരിക്കേ. എവിടെ നിന്റെ ഉറക്കം? വേണമെങ്കിൽ പുറത്തെ ചായപ്പിൽ കിടന്നോ. നിന്നെക്കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. മതിച്ച കൊമ്പനെ മുട്ടുകുത്തിച്ചത്, കയത്തിൽ താണ മീനാക്ഷിയുടെ കുഞ്ഞിനെ രക്ഷിച്ചത്, അമ്മാവന്റെ മാളികയിൽ കയറ് പൊട്ടിച്ചത്, എല്ലായിടത്തും ചുറ്റി നടക്കുന്ന നിനക്ക് എനിക്ക് ആ ഒരു ഉപകാരം ചെയ്യാമോ? എന്റെ ആളിനെ നീ എവിടെയെങ്കിലും കണ്ടോ? കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും കല്ലാലെ കോട്ടൈ കെട്ടി കല്ലറയ്ക്കുള്ളിരുന്നാലും കാലനുടയാള് വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാരോ
കാലനുടയാളു വന്നാൽ കണ്ടില്ലെന്നാൽ വിടുവാറോ, കണ്ടില്ലെന്നാൽ വിടുവാറോ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഞങ്ങൾ നാണിപ്പിച്ച അടങ്ങുമല്ലേ? കുലടെ, അമ്മായി മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മായി ഏരപ്പെ, കണ്ട ഭ്രാന്തന്റെയും ചാന്നാന്റെയും കൂടെ ഉറങ്ങുന്ന നിനക്ക് ഞാൻ അമ്മായിയോ? ഇനി നിങ്ങൾ എന്നെ ജീവിക്കാൻ അനുവദിക്കില്ലേ? നാണം കരച്ച് തല തോറ്റിച്ചില്ല. നീ കെട്ടിയാൻ ഇട്ടെറിഞ്ഞു പോയിട്ട് മാസം ഒന്ന് തികഞ്ഞിട്ടില്ല. അതിനു മുമ്പ് കണ്ട ചാന്നാനെ മറവനെ വീട്ടിൽ കിടത്തി പൊറുപ്പിക്കുന്നല്ലേ? അമ്മാവിന്റെ കൈകൊണ്ട് നിന്റെ കഴുത്തിറക്കും മുമ്പ് എങ്ങോട്ടെങ്കിലും ഓടിപ്പോയിക്കോ. സുഭദ്ര ചീത്തയാണ്, സമ്മതിച്ചു. ഇനി വായ അടച്ചില്ലെങ്കിൽ മഹാപ്രയാകും. അമ്മായിയുടെ മഹത്വത്തെ പറ്റി നാട്ടുകാരി പറയും. എങ്ങോട്ടാ ഇത്ര ധീരുവാണോ നീ? എന്നെ വിട്ട് പോവില്ലെന്ന് സത്യം ചെയ്തതല്ലേ? ഭർത്താവിനെ എന്റെ അടുക്കൽ എത്തിക്കാമെന്ന് വാക്ക് തന്നതല്ലേ? അതും വേണ്ടെന്ന് വെച്ചോ? ഓ, ഞാൻ ആരോടായി സംസാരിക്കുന്നത്? സുഭദ്രയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ കഴിയും, പക്ഷേ നീ കൂടെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടായി കൂടെ പിറപ്പനെ പോലെ വിശ്വസിക്കാമല്ലോ. അത് വേണ്ടെന്നാണെങ്കിൽ പൊയ്ക്കോ. നീ എന്റെ മുന്നിൽ എപ്പോഴും ഭ്രാന്തനായിരുന്നാൽ മതി. വന്നു അല്ലേ? സത്യം ചെയ്യാം. വേണ്ട. പിന്നെ എന്തിനിങ്ങോട്ട് കെട്ടിയെടുത്തു? ഞങ്ങളെ ഒറ്റ കൊടുക്കാനോ? അല്ല, ഇവിടേക്ക് വരണ്ടാന്ന് ഉറപ്പിച്ചതുമാണ്. പക്ഷേ നിങ്ങളുടെ വഴിവിട്ട ആലോചന കേട്ടപ്പോ എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ. ഓഹോ, മനസാക്ഷിക്ക് പറയാനുള്ള കേക്കട്ടെ. അവസാന വിളിയും കാത്ത് പൊന്നുതമ്പുരാൻ കിടക്കുമ്പോ കൊട്ടാരത്തിനകത്ത് കയറി ഇളയതമ്പുരാനെ വധിക്കാനുള്ള ആലോചന കുറെ കടന്നുപോയി. ദൈവനീതിക്കോ പ്രജാഹിതത്തിനോ അത് ചേരില്ല. ദൈവനീതിക്ക് ദാക്ഷിണ്യമില്ല, അത് പതുക്കേണ്ടടുത്ത് നിശ്ചിതമായി പതുക്കുക തന്നെ ചെയ്യും. എട്ട് വീട്ടിൽ പിള്ളമാരുടെ നീതിക്കും ദാക്ഷിണ്യമില്ല, അത് ഏഴ് വീട്ടിൽ പിള്ളമാരായിട്ട് കുറഞ്ഞാലും പതുക്കേണ്ടടുത്ത് തന്നെ പതുക്കും. പൊന്നുതമ്പുരാന്റെ പ്രാണൻ പോയിട്ട് പോരെ ഈ പരാക്രമങ്ങളൊക്കെ. നിങ്ങളുടെ ആലോചനകളൊക്കെ അവരും അറിഞ്ഞിട്ടുണ്ട്. ഏഴ് പിള്ളമാർക്കാണ് കുറിയയച്ചിരുന്നെങ്കിൽ ആരും അറിയില്ലായിരുന്നു. നിങ്ങളുടെ പക്ഷത്തൊരാൾ സേനാനായകൻ ഓടിപ്പോയിട്ട് അധിക നാളായില്ല, അങ്ങനെയും സംഭവിച്ചുകൂടെ? അങ്ങയോട് എനിക്ക് പ്രത്യേകിച്ചൊന്ന് പറയാനുണ്ട്. അതിനു മുമ്പ് ഒരു ഉപകാരം ചെയ്യാൻ സന്മനസ് കാട്ടണം. കഴക്കൂട്ടത്തിന് എന്നെ വിശ്വസിക്കാം. എങ്കിൽ ഈ സുന്ദരയ്യൻ എന്ന മഹാബ്രാഹ്മണനോട് കുറച്ചു നേരം പുറത്തുപോയി നിൽക്കാൻ കൽപ്പിക്കുക. ഇയാൾ ഒറ്റുകൊടുക്കുമെന്ന ശങ്കമുണ്ടല്ല, ഇയാളിലെ കുതന്ത്രക്കാരൻ എന്റെ വാക്കുകളെ തകിടം മറിക്കും. നാട്ടുനടപ്പ് പ്രകാരം തന്നെ നമുക്ക് തമ്പി അദ്ദേഹത്തെ നമ്മുടെ രക്ഷാപുരുഷനായി പ്രഖ്യാപിക്കാം. മഹാരാജാവായി പട്ടം കെട്ടാൻ കുറച്ചുകൂടി കാത്തിരിക്കുക.
എന്റെ അപേക്ഷ ആവർത്തിക്കുന്നു. കൊലപാതകം ഒഴിവാക്കുക. കഴക്കൂട്ടത്തിന്റെ വാക്കുകൾ ഒരു കാശിയാത്രക്കാരന് ചേരും. രാജ്യസ്നേഹിക്ക് ചേരില്ല. പ്രജകളിൽ മിക്കവരും കരം കൊടുക്കാൻ മടിക്കുന്നു. ധനക്കുറവ് മൂലം മന്ത്രിമാർ അയൽനാടുകളിൽ നിന്ന് കടം വാങ്ങുന്നു. കലഹങ്ങൾ ഭയന്ന് മന്ത്രിമാർ ദ്രവ്യങ്ങൾ വിദൂര സ്ഥലങ്ങളിലേക്ക് മാറ്റി സൂക്ഷിക്കുന്നു. ഭീരുക്കൾ പോലും ധൈര്യം അവലംബിച്ച് രാജ്യദോഷത്തെക്കുറിച്ച് പരസ്യമായി പറയുന്നു. രാജഭടന്മാർ ചിലപ്പോൾ ആജ്ഞകൾ ലംഘിക്കുന്നു. ഇംഗ്ലീഷുകാർ നൽകുന്ന സഹായത്തിന് പ്രായശ്ചിത്തമായി അവർ ചോദിക്കുന്നതൊക്കെ നൽകുന്നു. ഒരു ദുർബലമായ രാജ്യത്ത് അതിദുർബലനായ രാജാവ്, അതാണോ നമുക്ക് വേണ്ടത്? എനിക്ക് രാജ്യമാണ് വലുത്, അച്ഛനല്ല. പറയൂ, ഇനി നാം കാത്തിരിക്കാം. ഞാൻ പടക്കളത്തിലേക്കാണ്. നിൽക്കോ. തൽക്കാലം പുണ്യാഹം കഴിഞ്ഞ് ഇരണിയിലേക്ക് യാത്രയാകുന്നതുവരെ നാം ക്ഷമിച്ചിരിക്കേണ്ടതാണ്. സമയമാകുമ്പോൾ ഞാൻ എല്ലാവർക്കും സന്ദേശമയക്കും. തെക്ക് നിന്ന് യുവരാജാവിനെ സഹായിക്കാൻ എത്തുന്നവരെ വെങ്ങാനൂർ പള്ളിച്ചൽ പിള്ളമാർ തടയുക. വടക്കു നിന്നും വരുന്നവരെ കുളത്തൂർ തിരുമഠത്തിൽ ചെമ്പഴന്തി പിള്ളമാരും തിരുവനന്തപുരത്തുള്ള ജനങ്ങൾ ഇളകാതെ നോക്കാൻ ഞാനും രാമനാമഠവും. പാണ്ഡിപ്പടയെ തുരത്താൻ തമ്പിമാരും ഭാരമേൽക്കേണ്ടതാണ്. സുഭദ്ര എന്താ ഇവിടെ? ഒന്ന് കാണാൻ. വരൂ. ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണെന്ന് അറിയാമായിരുന്നില്ലേ? എന്തേ ഇവിടം വരെ വന്നില്ല? രാജ്യകാര്യങ്ങളിൽ പെട്ട് ഞാൻ. വിഷയം മാറ്റണ്ട, എന്നെ ഓർത്തില്ല എന്ന് പറയാൻ മടിയുണ്ടോ? ഇത് കണ്ടോ? ഇത് അങ്ങ് എനിക്ക് സമ്മാനിച്ച താഴമ്പൂക്കളെല്ലാം ഞാൻ സൂക്ഷിച്ചു. കാൽപ്പെട്ടികളിൽ, തലയണക്കടിയിൽ, പുതുവസ്ത്രം സൂക്ഷിക്കുന്ന പെട്ടികളിൽ, എവിടെയെല്ലാം. ഈ പൂക്കളുടെ ഗന്ധം എനിക്കെന്നും ആവേശമായിരുന്നു. എന്നെ മത്ത പിടിപ്പിക്കുന്ന ഈ ഗന്ധം അനുഭവിക്കാതെ ഞാൻ ഉറങ്ങിയിട്ടേയില്ല. എന്റെ കിടക്കറ നിറയെ ഈ പൂക്കളുടെ സൗരഭ്യമാണ്. ഞാനിട്ടിരിക്കുന്ന വസ്ത്രങ്ങൾക്ക് ഈ സൗരഭ്യമുണ്ട്. എന്റെ ശരീരത്തിനും ഈ സൗരഭ്യമുണ്ട്. അത് ഇഷ്ടപ്പെടാത്ത ഒരാൾ എന്റെ ഭർത്താവ്. എന്നെ ഉപേക്ഷിക്കാൻ കാരണവും ഇതാണ്. പക്ഷേ എനിക്കിത് കൂടിയേ തീരൂ. അയ്യോ, ഞാൻ ഇവനെ അല്പം സഹിച്ചോട്ടെ. അതിനെന്റെ സമ്മതം വേണോ? ഇവിടത്തേക്ക് ലഹരി മൂക്കുമ്പോഴാണ് ഒരെടുപ്പ്. പണ്ടൊക്കെ അമ്മാവന്റെ വീട്ടിൽ വെച്ച് ഈ മുഖം ഒളിഞ്ഞിരുന്ന് ഞാൻ നോക്കിയിട്ടുണ്ട്. ലഹരി മൂത്ത ഈ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കാൻ കൊതിയായിരുന്നു. ചിലപ്പോ ചിലപ്പോ അങ്ങ് ഓടി വന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നിയിട്ടുണ്ട്. അയ്യോ, ഇത്രയും കാലം ഞാനിത് മനസ്സിൽ വെച്ചു. ഇനിയും എനിക്ക് തടക്കാൻ വയ്യ. ഞാനും
ലേശം രുചിച്ചോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ, രണ്ടാളും സേവിച്ചാൽ ഒടുവിൽ ഒരുമിച്ചൊരു രസത്തിലെത്തും. അല്ലെങ്കിൽ വേണ്ട, അങ്ങ് കഴിച്ചാ മതി, ഇന്നത്തെ ദിവസം അങ്ങയുടെ മാത്രമാണ്. എട്ട് വീടരുടെ യോഗങ്ങൾ കൂടുമ്പോഴും കുടിച്ച് ലെക്ക് കിട്ടാണോ പോയിരിക്കുന്നത്? ഇതുപോലെ ലെക്ക് കേട്ടോ. ഞാനോ കുടിക്കും തോറും എനിക്ക് എന്റെ ബോധം ഇങ്ങനെ തെളിഞ്ഞു തെളിഞ്ഞു വരും മഴവില്ല പോലെ. അത് വെറുതെ, ഞാനൊന്ന് പരീക്ഷിക്കട്ടെ. ഇന്നത്തെ യോഗത്തിൽ എന്ത് തീരുമാനിച്ചു, വല്ല ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ? ഓർമ്മയേ ഉള്ളൂ, പക്ഷേ. അല്ലെങ്കിൽ വേണ്ട, നിങ്ങളുടെ രഹസ്യങ്ങളൊക്കെ എന്നോട് എന്തിനു പറയണം, ഞാൻ അന്യല്ലേ. നമുക്ക് തമ്മിൽ രഹസ്യങ്ങൾ വേണ്ട, സുഭദ്ര എന്റെ സ്വന്തമല്ലേ. എന്താ നീ അറിഞ്ഞ ഏറ്റവും തല ആകാശം ഒഴിഞ്ഞു വീഴു. ഇത് തല കൂത്ത്. വേണ്ട വേണ്ട, നിങ്ങളുടെ രാജകാര്യങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ സുഭദ്ര ഇത് കേൾക്കണം, എന്റെ സമാധാനത്തിന് വേണ്ടി കേൾക്കണം. മാർത്താണ്ട ഓർമ്മ മാങ്കോയിക്കൽ വീട്ടിലെ പടിഞ്ഞാറ് അറയിൽ ഒളിച്ചിരിപ്പുണ്ട്. വീടിന്റെ പിന്നിൽ പുഴയുണ്ട്. അറയിൽ നിന്നും പുഴയിലേക്ക് ഒരു ഗുഹയിൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ വീടിന്റെ പൂ ആക്രമിക്കുമ്പോ അയാൾ ഗുഹയിലൂടെ പുഴയിലേക്ക് ഇറങ്ങി രക്ഷപ്പെടാൻ. അന്നേരം അവിടെയും ഞങ്ങൾ കാണും. അവിടെ വെച്ച് ഞങ്ങൾ അയാളെ കൊല്ലും. ഉറപ്പാ. മാർത്താണ്ഡവർമ്മ മാങ്കോയ്ക്കന്റെ അറയിൽ ഒളിച്ചിരിക്കും. അറയിൽ നിന്ന് പുഴയിലേക്കൊരു ഗുഹയുണ്ട്. അന്നേരം ഞങ്ങൾ അവിടെ കാണും. ഞങ്ങളും കാണും. നീ ഇനിയും വാക്ക് പാലിച്ചില്ലല്ലോ. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം കണ്ടേ, ഉനെ കൊണ്ടവനെ നാനങ്ക കണ്ടേനടി, കണ്ടും കാണാമൽ വന്നേനടി. എങ്ക മണക്കാട് മുക്കിലൊരു കൂടാരം കണ്ടേ, കൊണ്ടവനെ നാനങ്ക കണ്ടേനടി. സ്വർണവും വെള്ളിയും എല്ലാം വിറ്റു തീർന്നു, ഒന്നും ഇവിടെ ബാക്കിയിരിപ്പില്ല. ചാലയിലോ മണക്കാട്ട് മുക്കിലോ ചെന്നാ എന്റെ മക്കൾ അവിടെ കാണും, കയ്യിലുണ്ടെങ്കിൽ തരും. കണ്ടിട്ട് അസുഖമൊന്നും തോന്നുന്നില്ലല്ലോ. ഇനി അതാണെങ്കിലും ഫാത്തിമ അകത്തുണ്ട്, ദീനം എന്താണെന്ന് പറഞ്ഞാൽ മതി, പണം എന്റെ തരണമെന്ന് മാത്രം. സുഭദ്ര, ബീറാൻ, ബീറാൻ ഖാൻ, അകത്തേക്ക് ചെല്ല്. സേനാപതിയാക്കിയ രാത്രി, ആ ശപിക്കപ്പെട്ട രാത്രി, എനിക്ക് ചതിക്കുഴി ഒരുക്കിയുടെ കൂട്ടത്തിൽ നീ ഉണ്ടെന്ന് വിശ്വസിച്ചു. ഞാൻ മരിച്ചു എന്ന് കരുതി അവരാക്രമസ്ഥോടെ മടങ്ങിയപ്പോ മനസ്സിനും ശരീരത്തിനും നിറയെ മുറിവുകളുമായി
ഒരുങ്ങാത്ത പകരമായി ഞാൻ എന്നെ ഹക്കീം സാഹിബിനെ സമർപ്പിച്ചു. പിന്നങ്ങോട്ട് വ്യത്യസ്തമെങ്കിലും എല്ലാം പൊരുത്തപ്പെട്ടു. എല്ലാം തിരിച്ചറിഞ്ഞപ്പോ സാരമില്ല, ഇനി എന്റെ കാത്തിരിപ്പ് അവസാനിക്കുമല്ലോ. ഓരോ രാത്രിയിലും കുടമണി ഒച്ചയ്ക്കായി കാതോർത്ത് കിടന്നു. വരും രാത്രികളിൽ ഇനി അത് വേണ്ടല്ലോ. എന്തൊക്കെ കൊതിച്ചു പേറ്റുന്നു പറയാൻ. പിറക്കുന്നത് പെൺകുഞ്ഞാവാൻ നോക്കുമോളെ നിന്റെ അച്ഛൻ എന്ന് ഉറക്കെ ഉറക്കെ വിളിച്ചു പറയാൻ. വേണ്ട, മോഹങ്ങൾ എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല. ഒരു നോക്ക് കാണാതെയാണ് ഞാൻ മരിച്ചു പോയതെങ്കിൽ ഈശ്വരൻ എന്നോട് കരുണ കാട്ടി മതി, ഇത് മാത്രം മതി. എന്റെ മകൾ ഇവിടെ തനിച്ചായവെന്നല്ലേ ഉള്ളൂ. ഒരു തെറ്റും ചെയ്യാത്ത നിങ്ങളെ വ്യസനിപ്പിക്കുന്നത് പടച്ചുവിന് നിരക്കൂല. ഒരിടത്തും തങ്ങാത്ത ഞങ്ങളുടെ യാത്രയിലെ പുതിയ കാഴ്ചകൾ കണ്ട് ഫാത്തിമ എല്ലാം മറക്കും. പടച്ചുവൻ അവൾക്ക് തുണയാവും. കഴിഞ്ഞു, ഇനി ആരും ബാക്കിയില്ല. അന്നത്തെ ഇനി അങ്ങോട്ട് പോണ്ട. വേണ്ട, അയ്യോ വേണ്ട, എന്റെ ഈശ്വര. അയ്യോ
അഗ്നിസാക്ഷിയായി നാം സത്യം ചെയ്ത ആരും മറക്കണ്ട. നമ്മുടെ എല്ലാ നീക്കങ്ങളും രാജപക്ഷത്തുള്ളവർ അറിഞ്ഞത് എങ്ങനെയാണ്? അഭയാന്തരൻ എങ്ങനെ മാങ്കോയ്ക്കിലെത്തി? നിങ്ങൾ ആരുടെ നാവിൽ നിന്നാണ് രഹസ്യം ചോർന്നത്? അമ്മയോടോ ഭാര്യയോടോ പറഞ്ഞോ? ഇല്ല. മകനോട്? അനന്തരവനോട്? ഇഷ്ടക്കാരോട് പറഞ്ഞിരിക്കാം, ചങ്ങാതിയോടാവാം, പിന്നെ തേവടിശിയോട് പറഞ്ഞു. ചെമ്മഴന്നി പിള്ളേ ശ്രീപത്മനാഭനാണ്, ഞാനല്ല. ഇടയ്ക്കിടയ്ക്ക് മീനാക്ഷിയെ കാണാൻ പോവാറില്ലേ? അവരോടെങ്ങാനും? ഇല്ല. പിന്നെ ആരോട് പറഞ്ഞു? ആരോടും പറഞ്ഞില്ല. കുടിച്ച് മട്ടായപ്പോ വാത് വെച്ചു. വീരസ്യം വിളമ്പി. ഇല്ല, ഈ വാക്ക് ഞാൻ എങ്ങനെ വിശ്വസിക്കും? താൻ ഇപ്പോഴും കുടിച്ചിട്ടുണ്ട്. കെട്ടിയവളുടെ കൊഞ്ചലി കേട്ടപ്പോ എല്ലാം മറന്ന് പറഞ്ഞു പോയി. ഇല്ല, കളരി വച്ചേ പിന്നെ ഞാൻ ഒരു പെണ്ണെടുത്തും പോയിട്ടില്ല. തിരുമടത്തി പിള്ളേ. ഇല്ല. രാമനാമഠം താൻ ആരുടെങ്കിലും പറഞ്ഞോ? ശ്രീപത്മനാഭ പെരുമാളിനെ സാക്ഷി നിർത്തിയാണ് നമ്മൾ സത്യം ചെയ്തെന്ന് ഓർക്കണം. എന്നെ വഴക്ക് പറയരുത്. സുഭദ്ര അമ്മയുടെ കുട്ടിയല്ലേ, ഞാൻ അവളോട് പറഞ്ഞു പോയി. എന്റെ കണ്ണുണ്ടി വെച്ച്
എന്റെ പെൺമക്കളെ അവർ മുക്കുവർക്ക് ലേലം ചെയ്തു. എന്റെ ആന്തരികളെ കൈകാൽ ഛേദിച്ച് അവർ കുളത്തിലേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ ഇളയ പെങ്ങളെ നാലുപേർ ചേർന്ന് കുതിരപ്പുറത്ത് വലിച്ചു കയറ്റുന്നത് ഞാൻ കണ്ടു. എന്റെ അരുന്ധതി നേരത്തെ പോയത് അവളുടെ സുഹൃതം കൊണ്ടായിരിക്കണം. എന്നെ അവരെന്തിന് കൊല്ലാതെ വിട്ടു? കൊച്ചുതിരുമേനിയോട് മാപ്പ് അപേക്ഷിച്ച് നിശേഷം കീഴടങ്ങണമെന്ന് ഞാൻ പറയുന്നില്ല. കരക്കൂട്ടത്ത് നടന്ന പോലെ അരിങ്കൊലകൾ ഒഴിവാക്കാനെങ്കിലും ഒരു തന്ത്രമെന്ന നിലയ്ക്ക് അത് ചെയ്തുകൂടെ? ചതിക്ക് ചതിയിലൂടെ വിജയം, കൊലയ്ക്ക് അരിങ്കൊലയിലൂടെ വിജയം. അത് യുദ്ധങ്ങളുടെ മതം. മാറ്റുന്നതെങ്ങനെ? ഞാൻ കഴക്കൂട്ടത്തേക്ക് തന്നെ മടങ്ങട്ടെ. കഴക്കൂട്ടം പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പാണ്. തമ്പി അദ്ദേഹം രാജാവാകും, നമ്മളൊക്കെ മന്ത്രിമാരാകുമെന്നും പറഞ്ഞിരുന്നാലേ ഇത് കാണില്ല. കണ്ണു കാണാത്ത എന്റെ രണ്ട് ആന്തരികൾ എന്നെ ആര് നാട്ടിലെത്തിക്കും? എന്റെ ഈശ്വര, എന്റെ നാടിനെ ആര് രക്ഷിക്കും? നിങ്ങൾ ഇങ്ങനെ ബഹളം കൂട്ടാതിരിക്കും. ഏത് പക്ഷത്താണ് കൂടുതൽ നാശമെന്ന് അറിഞ്ഞിട്ട് പോരെ. ഇതൊക്കെ നമ്മളെ ചതിച്ചത് അവളല്ലേ? എന്താ ഇവിടെ ആരുടെയും വാളിന് മൂർച്ചില്ലേ? ഇല്ലെങ്കിൽ ഒരെണ്ണം ഞാൻ തരാം. മാർത്താണ്ഡവർമ്മയുടെ കെട്ടിലമ്മയാവാൻ കരുതിക്കുട്ടി അവളെ കൊണ്ട് ചെയ്യിച്ചതാണെങ്കിലോ? എന്നോട് പൊറുക്കരുത്. നിങ്ങളെ ആരെങ്കിലും ഒരാൾ സത്യം തെറ്റിച്ച് പരീക്ഷയിൽ കൊന്നുവരും. നിങ്ങളെ പ്രായച്ചത് ശത്രുവിന്റെ കൈകൊണ്ട് ചാകുന്നതിന് ഭേദമതല്ലേ? അനർത്ഥങ്ങളിലൊക്കെ ഞാൻ കൂട്ടിലുണ്ടായിരുന്നു, മരണത്തിലും ഞാൻ കൂട്ടിലുണ്ടാവും. താനിപ്പോ എവിടെ പോകുന്നു? എന്റെ ചെറുമക്കളുടെ കഴുത്തറക്കും മുമ്പേ, എന്റെ പെൺമക്കളെ കുതിരപ്പുറത്ത് കയറ്റി വലിയ തുറയിലേക്ക് കൊണ്ടുപോകും മുമ്പേ എനിക്ക് എന്റെ മാളികയിലെത്തണം. വേണ്ട, യാത്ര ആപത്താണ്. നമ്മുടെ ആൾക്കാർ മടങ്ങിയൊന്നും വിരം തരുന്നതുവരെ വണ്ടി നിങ്ങൾക്കും പിരിഞ്ഞു പോവാം, അല്ലെങ്കിൽ ഇവിടെ ഒളിച്ചിരിക്കാം. കുടമൻ തറവാട്ടിൽ ഒരു ജീവനെങ്കിലും അവശേഷിക്കുമെങ്കിൽ നിങ്ങളെ രക്ഷിച്ചിരിക്കും. എത്ര നേരം, എത്ര നാൾ എന്നൊന്നും ചോദിക്കരുത്. കുടവൻപിള്ള ആരുടെ മുമ്പിൽ ഔദാര്യത്തിന് നിന്നു കൊടുത്തിട്ടില്ല, തോറ്റിട്ടുമില്ല. ഒരു ബന്ധവും എനിക്ക് തടസ്സമല്ല. എന്റെ കണക്കുകൾ എനിക്ക് തീർത്തേ മതിയാവും. അത് ഞാൻ തീർത്തിരിക്കും. ആർക്കും സംശയം വേണ്ട. Thank you.
എത്രയെത്ര തോൽവികൾ നമ്മൾ ഒരുമിച്ച് കണ്ടു. നമുക്ക് മാത്രം ആഘോഷിക്കാൻ കാത്തിരുന്ന വിജയരഹസ്യങ്ങൾ ഇനി ഒന്നുമില്ല. രാജകൊട്ടാരം, രാജവേഷം, കുഞ്ഞുനാളിൽ എന്റെ സ്വപ്നങ്ങളിൽ അമ്മയും അച്ഛനും മന്ത്രിച്ചു. വലുതായപ്പോ നിങ്ങളൊക്കെ അത് ആവർത്തിച്ചു. ചതിച്ചവരോടൊക്കെ നമുക്ക് പകരം തീർക്കണ്ടേ? ഒരു ദൗർബല്യങ്ങൾക്കും കീഴടങ്ങിക്കൂടാ. അത് പഠിപ്പിച്ചത് നിങ്ങളല്ലേ? എനിക്കിനി ആയുധങ്ങളില്ല, മനക്കരുത്തുണ്ട്. ഈ യാത്ര മരണത്തിലേക്കാണെങ്കിലും ചിലപ്പോ തിരിച്ചു വരുമെന്നൊരു തോന്നൽ. കൺമുമ്പിൽ
പരാജയങ്ങളിൽ ഒളിച്ചോടുന്നവനല്ല കുടവൻപിള്ള. പക്ഷെ നമ്മുടെ തറവാട്ടിൽ ഒരാൾ അവശേഷിക്കുന്നവരെ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിച്ചോളാം എന്ന് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട്. അതെനിക്ക് പാലിച്ച മതിയാവും. നിങ്ങൾ ചോർത്തിയതിന് എനിക്ക് കിട്ടേണ്ടുന്നില്ല. നമ്മൾ ഒരച്ഛന്റെ മക്കളാണ്. ഇന്നലെ ആ സത്യം ഞാൻ അറിഞ്ഞു. മരണം മുന്നിൽ കണ്ടപ്പോൾ ചിലർ ചില സത്യങ്ങൾ പറഞ്ഞു. അതിലിതുണ്ടായിരുന്നു. നിന്റെ ശരിക്കുള്ള മുഖം കാണാൻ എനിക്ക് യോഗമുണ്ടായില്ലല്ലോ. ഒരു വഞ്ചനയുടെ ശബ്ദമാണ് ഈ വേഷം. ശബ്ദം ആണുങ്ങളുടെ കഴുത്തറുത്ത് പെണ്ണുങ്ങളെ മുക്കുവർക്ക് കൊടുത്ത് നിങ്ങൾ വിജയം ആഘോഷിക്കുകയാണല്ലേ. ഏത് പക്ഷത്ത് നശിക്കുന്നത് മനുഷ്യ ജീവനല്ലേ. അച്ഛനും സഹോദരനുമുള്ള ഞാൻ അനാഥയായി ജീവിക്കേണ്ടി വരുന്നതിന്റെ വേദന ഈ വേദനയേക്കാൾ കൂടുതലായിരുന്നു.